ഹലോ ഗൈസ്, ഇത് ബാറക്ക്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഇത് ചെറിയൊരു ഇത് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം രാവിലെ തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ചായയും അതിൻ്റെ കൂടെ ഞാൻ ഗോതമ്പ് ദോശയും പിന്നെ ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കിയിരുന്നത്. അതും കൂടി കഴിച്ചു. പിന്നെ ഉച്ചക്കേക്കുള്ള ഫുഡ് റെഡിയാക്കി. ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് ഉണ്ടാക്കിയത്. എന്നുവെച്ചാൽ രാവിലെ എണീറ്റതുകൊണ്ട് നല്ല ഉറക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ഉണ്ടാക്കി നമ്മൾ ചിക്കൻ കറി നെയ്ച്ചോറും ഉണ്ടാക്കിയത്. ചിക്കൻ ഫ്രൈയും പപ്പടവും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ച് കടന്നുറങ്ങി. പിന്നെ ഒരു 2:30-3 മണിയാകുമ്പോൾ എണീറ്റിട്ടാണ് പിന്നെ ചോറൊക്കെ വെച്ചത്. പിന്നെ ഒരു 4:30-5 മണിയായപ്പോൾ നമ്മൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം ഏകദേശം 5 മണി കഴിഞ്ഞു. ഈ ടൈം നല്ല പുറത്തൊക്കെ നല്ല ചൂടാണ്, നല്ലോണം ചൂട് അറിയുന്നുണ്ട്. ഇപ്പോൾ വണ്ടികളൊക്കെ കുറവാണ്, നമ്മൾ പോകുന്ന ടൈം തന്നെ വണ്ടികൾ കുറവാണ്. ഏകദേശം മയരുപിന് ശേഷമേ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടാവും റോഡ് മേൽ. എന്നുവെച്ചിപ്പോൾ കുറച്ച് ചൂടായതുകൊണ്ടായിരിക്കും ആരും പുറത്തിറങ്ങാൻ മടിക്കുന്നുണ്ടാവും. ബീച്ചിൽ നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ജിദ്ദ ബീച്ചിലാണ്. ബീച്ചിലൊക്കെ ആൾക്കാരുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ജിദ്ദക്കുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. ഫാമിലി ഉള്ളവരൊക്കെ അല്ലെങ്കിൽ ബാച്ചിലേഴ്സായിട്ട് നിൽക്കുന്നവരൊക്കെ ഫ്രണ്ട്സുകളായിട്ട് ഓരോ സ്ഥലത്തേക്ക് ഇപ്പോൾ ടൂറ് പോയിട്ടുണ്ടാവും. അവരൊക്കെ തായ്ഫിലും അബഹ കസീം ഇങ്ങനെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ അവർ ടൂറൊക്കെ പോയിട്ടുണ്ടാവും അധികം ആൾക്കാരും. ഇപ്പം ഏകദേശം നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്താനായി. ഇവിടെയൊക്കെ പാർക്കിങ്ങനെ ഫുള്ളായിരുന്നു, ഫുള്ളായിട്ട് സൈഡിലൊക്കെ ഫുൾ വണ്ടികളാണ്. അതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല ആൾക്കാരുണ്ട് എന്ന് തോന്നുന്നത്. ഇപ്പം ബീച്ചിലെത്തിയപ്പോൾ നല്ല കാറ്റ്, തണുത്ത കാറ്റുണ്ട്. എന്നാലും ചൂടുണ്ട്. എന്നാലും ആ തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ചൂട് അത്ര അറിയുന്നില്ല. ആൾക്കാരുണ്ട്, എന്നാലും അത്ര ആൾക്കാരില്ല. എന്നാലും ഉണ്ട്, അത്യാവശ്യത്തിന് ആൾക്കാരുണ്ട്. ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് കാണാൻ നല്ല രസമാണ്. അത്രക്കും പ്രഷറിലാണ് വെള്ളം മേലെ പോയിട്ട് താഴത്തേക്ക് വീഴുന്നത്. ഇത് അത്രക്കും ദൂരത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും റോഡിലൂടെ പോകുന്ന ടൈം തന്നെ. രാത്രിയാണ് കുറച്ചും കൂടി രസം, നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി. നേരം വൈകുന്നതിനനുസരിച്ച് അതിനെ കാണാനുള്ള ഭംഗിയും കൂടിക്കൂടി വരികയാണ്. അതുമാത്രമല്ല ആൾക്കാരും ഇങ്ങനെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാമിലീസും ബാച്ചിലേഴ്സായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ കൂടി വരുന്നുണ്ട്.
പിന്നെ കുറച്ച് പേര് ഇവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ബീച്ചിൽ നിന്ന് ഫുട്ബോൾ കളിക്കാൻ വേറെ തന്നെ രസമാണ്. കുറേ ആളുണ്ടെങ്കിൽ നല്ല രസമാണ് കളിക്കാനും വേണ്ടി. ഈ ബീച്ചിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു മസ്ജിദ് ഉണ്ട്. ഇത് കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. എന്താ രസം! ഇവിടെ വന്ന എല്ലാവരും ആ മസ്ജിദിൻ്റെ അവിടെ പോയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം മഗ്രിബിൻ്റെ ടൈം ആനായി. പിന്നെ ആന വിചാരിച്ചതായാലും മസ്ജിദിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് മഗ്രിബ് നിസ്കരിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഏകദേശം മസ്ജിദിൻ്റെ അടുത്ത് വന്നു. നല്ല വലിയ മസ്ജിദ്, നല്ല കാണാൻ തന്നെ എന്താ രസം! നല്ല ബ്യൂട്ടിഫുള്ളാണ്. നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് കാണാനും വേണ്ടി. ഓരോ ഈ ചെറിയ ചെറിയ കുബൻ്റെ ഉള്ളിലൊക്കെ നല്ല ഒരു യെല്ലോ കളറുള്ള ലൈറ്റൊക്കെ കൊടുത്തിട്ട് അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അതിന് ഈ മസ്ജിദിനൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. അത് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും കുറച്ചും കൂടി ഇരുടായി. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു. വല്ല സൈഡിലിങ്ങനെ ലൈറ്റൊക്കെ ആയതുകൊണ്ട് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ നല്ലോണം കൂടി വരുന്നുണ്ട്.
അപ്പം ആ ചൂടൊക്കെ പോയി നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഈ ഇത് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ. ഇത് ഉബാറക്.